ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കസിൻസും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ചെറിയ ചെറിയ ഇതേപോലെയുള്ള സന്തോഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം എൻ്റെ നന്ദി പറയുകയാണ്. അഡ്വഞ്ചർ പാർക്ക് ഇപ്പോൾ പഴയ പോലെ അല്ല, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പുതുതായിട്ട് കുറേ സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ചുമ്മാ എല്ലാത്തിലും കയറിയിട്ട് ഇതൊക്കെ ഒന്ന് വന്നിരുന്ന് വെറുതെ ഒന്ന് ടൈം പാസ് ചെയ്തു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല, അതായത് കുറേ സമയം നമുക്ക് അവിടെ ചെലവഴിക്കാൻ പറ്റും. ഞാനതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അവിടെ ചെന്ന് തന്നെ നിങ്ങളത് കാണേണ്ടതാണ്. മഴയില്ലാത്ത ഒരു സായന്തനത്തിലാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റും. കപ്പിളാണെങ്കിലും ശരി, ഇനി കുഞ്ഞുങ്ങളുമായിട്ട് പോയാലാണെങ്കിലും ശരി, നല്ല സുന്ദരമായ വൈകുന്നേരമായിരിക്കും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുക. വലിഞ്ഞ് കയറി. ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വന്നെനിക്ക് സ്പീഡ് കൂട്ടിത്തന്നു. പിന്നെ അതവിടെ ചിരിയായി. പിന്നെ പയ്യെ ചാടിയൊക്കെ ഇറങ്ങി. ഇനി അഡ്വഞ്ചർ പാർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉദ്യാനമാണ് നമ്മുടെ ഈ അഡ്വഞ്ചർ പാർക്ക്. അത് 1980ലാണ് ഇത് തുറന്നത്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് 48 ഏക്കറുള്ള ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്, അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഈ ഉദ്യാനം പിക്നിക് വില്ലേജ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്തായാലും ഞാൻ അഡ്വഞ്ചർ പാർക്കിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, വീണ്ടും പറയുകയാണ്. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയി ആ വൈകുന്നേരമൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ നോക്കുക. കയറാൻ വേണ്ടിയിട്ട് വളരെ തുച്ഛമായ ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. അഡൽസിന് വേറെ, പിന്നെ കുട്ടികൾക്ക് വേറെ. എന്തായാലും അതിമനോഹരമായിരുന്നു ഞങ്ങളുടെ ആ വൈകുന്നേരം. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇനി അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക്. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ നോക്ക്, അവിടെ ഒരു ഇത് മനുവങ്കലിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിലൂടെയൊക്കെ കുട്ടികൾ കയറി ഇറങ്ങി കുറച്ച് നേരം അവിടെ വീണ്ടും ഞങ്ങൾ നിന്ന്. ഇനി നമുക്ക് ചിൽഡ്രൻസ് പാർക്കിലെ വിശേഷം കാണാം. അവിടെയും ഞങ്ങൾ കുറേ സമയം ചിലവഴിച്ചു. കൈമാറ്റി തെന്നി വാന്നേ. ചേച്ചി വിടല്ലേ 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 പിടിച്ച് പിടിച്ച് കൈ ഇങ്ങനെ ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലേ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ആ വൈകുന്നേരം പോയതെന്ന്. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് പിന്നെ റിലേ ഒക്കെ കളിച്ചു, പാട്ട് പാടി, ഡാൻസ് കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ സമയം പോയി. പിന്നെ ഞങ്ങൾ രാത്രിയിൽ അവിടെ നിന്ന് അടുത്തു നിന്ന് തന്നെയുള്ളൊരു ഇതിൽ നിന്നൊക്കെ കഫേയിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതിയെ വിട വാങ്ങി. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, ടേക്ക് കെയർ.